ഏവർക്കും സ്വാഗതം. നിരവധി മാറ്റങ്ങളിലൂടെയാണ് കേരള പി എസ് സി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ അടുത്തിടെ ഉണ്ടായ ഏറ്റവും പ്രധാനമായ ഒരു തീരുമാനമാണ് പി എസ് സി റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഇനി മുതൽ ഒഴിവുകൾക്ക് ആനുപാതികമായി കുറയ്ക്കാൻ തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പുറത്തു വരുമ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം ഇനി മുതൽ പി എസ് സി പരീക്ഷകളുടെ കട്ട് ഓഫ് മാർക്ക് ഉയരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. വിവിധ തസ്തികകളുടെ കട്ട് ഓഫ് മാർക്ക് 10% മുതൽ 15% വരെ ഉയരാനാണ് സാധ്യതയെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറയുന്നതിനാൽ തന്നെ ഇനി മുതൽ ടോപ്പ് മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിരിക്കും പി എസ് സി റാങ്ക് ലിസ്റ്റുകളിൽ ഇടം പിടിക്കാനാവുക. അതായത് എൽ ഡി സി പോലുള്ള തസ്തികകളുടെ റാങ്ക് ലിസ്റ്റിൽ ഇത്തവണ നിങ്ങൾക്ക് ഇടം നേടണമെങ്കിൽ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്കിനെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതലായൊരു 10 മാർക്കിനടുത്തെങ്കിലും നേടിയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഉൾപ്പെടാനാവുക. എൽ ഡി സി എൽ ജി എസ് പോലുള്ള തസ്തികകളുടെ മെയിൻ എക്സാം ഈ വർഷം തന്നെ നടക്കാനുള്ളതിനാൽ ഇതിൻ്റെ എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു പുതിയ റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യുക എന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. എന്തുതന്നെയായാലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാൻ തന്നെയാണ് പി എസ് സിയുടെ തീരുമാനമെങ്കിൽ നിലവിലുള്ള കട്ട് ഓഫ് മാർക്കിനെ കഴിഞ്ഞും വലിയൊരു വ്യത്യാസം പുതിയ കട്ട് ഓഫ് മാർക്കിന് ഉണ്ടാകുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു.